വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവസ്നേഹം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദ ലവ് ഓഫ് ഗോഡ് മാത്രമല്ല ദൈവത്തിന്റെ മക്കൾ ആരാണ് പിശാചിന്റെ മക്കൾ ആരാണ് ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈവസ്നേഹത്തിന്റെ ചില പ്രാക്ടിക്കൽ വശങ്ങൾ പ്രായോഗിക തലത്തിൽ നമുക്ക് ദൈവസ്നേഹം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ നിന്ന് പഠിക്കാം ഇന്ന് എട്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ പുസ്തകത്തിൽ അഞ്ച് അധ്യായങ്ങളുണ്ട് അതിന്റെ സെൻട്രൽ ചാപ്റ്ററിലാണ് നമ്മൾ നിൽക്കുന്നത് സെൻട്രൽ ചാപ്റ്ററിൽ നിൽക്കുമ്പോൾ ഈ ലേഖനത്തിന്റെ സെൻട്രൽ സബ്ജക്റ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ആദ്യമായിട്ട് ആദ്യത്തെ വാക്യം വായിച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് തുടരാം ഒന്ന് യോഹനാൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യം കാണുവീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ നൽകിയ തിരുവചനങ്ങൾക്കായി സ്തോത്രം ഇതിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ യോഹനൻ അപ്പോസ്തലൻ ദൈവസ്നേഹം എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ അധ്യായവും രണ്ടാമത്തെ അധ്യായവും നമുക്ക് അല്പമായിട്ട് ധ്യാനിക്കാൻ സാധിച്ചു നമ്മൾ ഇന്ന് യോഹനാന്റെ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിലേക്ക് വരികയാണ് ദൈവസ്നേഹം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇനി അങ്ങോട്ട് മൂന്നും നാലും അഞ്ചും അധ്യായങ്ങൾ വായിക്കാമെങ്കിൽ നിങ്ങൾ സ്നേഹം എന്ന വാക്ക് എണ്ണി നോക്കാമെങ്കിൽ ഒരുപാട് സ്ഥലത്ത് സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളൊരു യാത്രയിലാണ് ഒന്നാം അധ്യായത്തിൽ യോഹനാൻ നമ്മളെ ഒരു കൂട്ടായ്മയിൽ തുടങ്ങി സന്തോഷത്തിൽ തുടങ്ങി ഒരു വെളിച്ചത്തിലുള്ള യാത്രയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തു പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപം ചെയ്യാതെ ജീവിക്കുന്നതിനെ കുറിച്ചും തുടർന്നുള്ള അധ്യായങ്ങളിൽ തുടർന്നുള്ള വാക്യങ്ങളിൽ ആത്മീയ വർധനവിന് സ്റ്റേജസ് ഓഫ് സ്പിരിച്വൽ ലൈഫ് അതിനുശേഷം നമ്മൾ ഇന്നലെ എതിർ ക്രിസ്തുവും ശരിയായിട്ടുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി എതിർ ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം ചിന്തിച്ച് യോഹനാൻ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് നമുക്ക് നോക്കാം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കാൺ മീൻ എന്ന് പറയുമ്പോൾ യോഹനാൻ നമ്മളെ ക്ഷണിക്കുകയാണ് നോക്കുവീൻ ബിഹോൾഡ് കാണുവീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എല്ലാവരും ആ വാക്കുകൾ വലിയ സ്നേഹം എന്ന് പറയാമോ വലിയ സ്നേഹം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സി ഹൗ ഗ്രേറ്റ് എ ലവ് ബൈബിൾ ഒട്ടും അതിശയോക്തി പറയുന്ന ബൈബിൾ അല്ല ഗ്രേറ്റ് ലവ് എന്ന് പറയുമ്പോൾ ഈ സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയണം സ്നേഹത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട് ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ എന്റെ ലക്ഷ്യം സ്നേഹത്തെ കുറിച്ച് തിയററ്റിക്കലായിട്ട് കുറച്ച് നോളജ് അല്ല ഇന്ന് നമുക്ക് ദൈവസ്നേഹം എന്താണ് എന്ന് യോഹനാന്റെ ഭാഷയിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കാൻ ശ്രമിക്കാം ദൈവസ്നേഹം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഇതേ യോഹനാൻ തന്നെ യോഹനാൻ 3:16 ബൈബിളിന്റെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന 3:16 വാക്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇവിടെയും ഇതുപോലത്തെ ഒരു പദപ്രയോഗം നമ്മൾ കാണുന്നുണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ഈ സ്നേഹം ഒരു ചില്ലറ സ്നേഹമല്ല ഇത് വലിയ സ്നേഹമാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹത്തിന്റെ ഒരു പ്രകാശം നൽകുമാറാകട്ടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ അധ്യായം വരെ വായിച്ചു നിർത്തിയ ഭാഗത്തിൽ നിന്നും നമ്മൾ ക്രിസ്ത്യൻ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ സ്നേഹത്തിന്റെ ഡെപ്ത് നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് ദൈവം നൽകിയ സ്നേഹം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കാരണം നമ്മൾ ആരായിരുന്നു മുമ്പ് നമുക്ക് നോക്കാം 10 ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു അപ്പോൾ ഇവിടെ രണ്ട് മക്കളെ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നതിന് മുൻപ്
നമ്മൾ പിശാചിന്റെ മക്കളായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. അതുകൊണ്ടാണ് യോഹനാൻ 1:12 പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാവുവാൻ അവൻ അവകാശം നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവമക്കളായി. ദൈവമക്കളായത് എങ്ങനെയായി? പിതാവിന്റെ വലിയ സ്നേഹം കൊണ്ടായി. എനിക്കിത് എങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വിശദീകരിക്കണം എന്നറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ദൈവസ്നേഹത്തിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് എന്റെ മനസ്സിൽ അങ്ങ് തരണമേ. കാരണം നമ്മളെല്ലാവരും ദൈവസ്നേഹത്തെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചാൽ അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദൈവസ്നേഹം. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അത് ആത്മാവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത്. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ ദൈവം സ്നേഹിച്ചത് എങ്ങനെയാണ്? എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ദൈവം സ്നേഹിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം സ്നേഹിച്ചു. എന്തിനാ ദൈവം നമ്മളെ സ്നേഹിച്ചത്? ദൈവം നമ്മളെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ് നമുക്ക് നോക്കാം. ദൈവം സ്നേഹിക്കാനുള്ള കാരണം എന്താണ് നമുക്ക് നോക്കാം. 4:8, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്? ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ബൈബിളിൽ നിന്ന് പറയാനാണെങ്കിൽ. എന്തുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു? പാപികളായിരുന്ന നമ്മളെ ദൈവം എന്തുകൊണ്ട് സ്നേഹിച്ചു? അതിന് ഒരു കാരണം ഇതാണ്, ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. 1 നമ്മൾ കണ്ടു ഗോഡ് ഈസ് ലൈറ്റ്. 4 ഗോഡ് ഈസ് ലവ്. ദൈവത്തിന് സ്നേഹിക്കാൻ കഴിയുന്നതിന്റെ കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കർത്താവ് സ്നേഹിച്ചു? നമ്മുടെ കഴിവ് കൊണ്ടാണോ? നമ്മുടെ മഹിമ കൊണ്ടാണോ? നമ്മുടെ എന്തെങ്കിലും ഗുണം കൊണ്ടാണോ? അല്ല, നമ്മളെ ദൈവം സ്നേഹിച്ചതിന്റെ കാരണം ദൈവം സ്നേഹമായത് കൊണ്ടാണ്. എത്രയൊക്കെ രാത്രിയിൽ മനസ്സിലാകുന്നുണ്ട്? നമ്മളെ സ്നേഹിച്ചതിന്റെ കാരണം ദൈവം സ്നേഹമായത് കൊണ്ടാണ്. നമ്മളെ ദൈവം സ്നേഹിക്കുന്നതിന്റെ കാരണം ദൈവം സ്നേഹമായത് കൊണ്ടാണ്. നമ്മൾ തെറ്റിൽ തുടരുമ്പോഴും അഥവാ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ആവർത്തിച്ച് തെറ്റ് ചെയ്യുമ്പോഴും നമ്മളെ ദൈവം തുടർന്ന് സ്നേഹിക്കുന്നതിന്റെ കാരണം ദൈവം സ്നേഹമായതുകൊണ്ട്. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മൾ ക്രിസ്തുവിൽ കൂടെ കാണുന്നത്. അപ്പോൾ ദൈവ സ്നേഹത്തിലാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നത്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം, അങ്ങനെ തന്നെ നാം ആകുന്നു. എങ്ങനെ തന്നെ? ദൈവമക്കൾ. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. യോഹനൻ പറയുകയാണ്, നമ്മുടെ ഇപ്പോഴത്തെ പേര് ദൈവമക്കളാണ്. ആരാണ് നമ്മൾ? ദൈവത്തിന്റെ മക്കളാണ്. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഇപ്പോഴത്തെ സ്റ്റേറ്റസ് നമ്മൾ ദൈവമക്കളാണ്. ഇനി നമ്മൾ എന്താകാൻ പോകുന്നു എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ യോഹനാൻ ആത്മാവിൽ കാണുകയാണ്, നമ്മൾ ആരാകാൻ പോകുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുകയാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ദൈവമക്കളാണ്. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനോട് സദൃശന്മാരാകും. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്! നമ്മൾ കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ നമ്മുടെ ഈ ശരീരമെല്ലാം മാറും, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളെല്ലാം മാറും. നമ്മൾ യേശുവിന് സദൃശന്മാരാകാൻ പോകുകയാണ്. എത്ര ദൈവങ്ങൾക്ക് സന്തോഷമുണ്ട്! പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്? ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെയും ഔവയെയും ഉണ്ടാക്കുന്നതിന് മുൻപേ ദൈവത്തിന് അറിയത്തില്ലേ പാപം ചെയ്യുമെന്ന്? അറിയാം. ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുമെന്നും ദൈവത്തെ പകയ്ക്കുമെന്നും ദൈവത്തെ തള്ളിപ്പറയുമെന്നും ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം. പിന്നെ എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തിന് അറിയത്തില്ലേ ഇവർ പാപം ചെയ്യാൻ പോകുകയാണെന്ന്? അറിയാം. ദൈവത്തിന്റെ ഫോർ നോളജിൽ, മുന്നറിവിൽ, സർവജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പാപം ചെയ്യുമെന്നും മനുഷ്യൻ എന്നേക്കും നഷ്ടപ്പെടാതിരിക്കാൻ പാപം ചെയ്തതിന് ശേഷം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപേ തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത്
നമ്മൾ തെറ്റിൽ പെടുമെന്നും നമ്മൾ പാപത്തിൽ വീഴുമെന്നും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കി വെച്ച ദൈവമാണ് നമ്മുടെ ദൈവം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മളെ രക്ഷിച്ചതിന് ശേഷം, നമ്മളെ വീണ്ടെടുത്തതിന് ശേഷം, ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടതിന് ശേഷം, നമ്മളെ കർത്താവ് വീണ്ടെടുക്കുവാൻ തിരിച്ച് സ്വർഗത്തിൽ നിന്ന് വരുന്ന സമയത്ത്, പ്രത്യക്ഷനാവുന്ന സമയത്ത്, തന്റെ പുത്രന് സദൃശ്യരാക്കുവാൻ ദൈവം മുന്നമേ പദ്ധതി ഇട്ടത് കൊണ്ടാണ് നമ്മളെ ദൈവം സ്നേഹിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതിന്റെ ആഴം? ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നല്ല, നമ്മൾ ജനിക്കുന്നതിന് മുൻപേ, നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപേ, ഇത്രാം നൂറ്റാണ്ടിൽ, ഇത്രാം വർഷത്തിൽ, ഇത്രാം തീയതി ഇന്നൊരാള് ജനിക്കുമെന്നും ഈ വ്യക്തി യേശുവിന്റെ ഒരു മകനോ മകളോ ആയി തീരുമെന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന പാപവും ചെയ്ത പാപവും നമ്മുടെ ഭാവി എല്ലാം ദൈവത്തിന് നേരത്തെ അറിയാം. എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇനി ഞാൻ ദൈവസ്നേഹത്തിന്റെ ഒരു ലെവലും കൂടെ അഡ്വാൻസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു നമുക്ക് നോക്കാം. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, ഒരു പ്രാക്ടിക്കൽ വശം നമുക്ക് നോക്കാം. ആരെ പോലെ സ്നേഹിച്ചു? ഈ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടിയാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഡിഫറെന്റ് ആകും. യോഹനാൻ 17:23, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്, ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ഇവിടെ ഒരു പദപ്രയോഗം ശ്രദ്ധിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. ആരാരെ സ്നേഹിക്കുന്നത് പോലെ? യേശു കർത്താവിനെ പിതാവ് എത്രമാത്രം സ്നേഹിക്കുന്നു, അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? എന്നെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അതേ അളവിൽ തന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? യേശു ക്രിസ്തുവിനെ ദൈവം സ്നേഹിക്കുന്നതിന്റെ 1% പോലും കുറയ്ക്കുന്നില്ല നമ്മളെ. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ ആരായി തീർന്നു? യേശുവിന്റെ സഹോദരന്മാരും സഹോദരിമാരായി തീർന്നു. ഇതിനെയാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റസ് നമ്മൾ മറന്നു പോകരുത്. എപ്പോഴെങ്കിലും മനസ്സിലൊരു ദുഃഖമോ, അല്ലെങ്കിൽ എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ ചെയ്ത തെറ്റുകൾ നിമിത്തം ദൈവം എന്നെ പകിക്കുവാണോ എന്നൊരു ചിന്ത വന്നാൽ ഓർത്തോണം, ദൈവം യേശുവിനെ എങ്ങനെ സ്നേഹിച്ചോ അതിനെക്കാട്ടും ഒട്ടും കുറവായിട്ടല്ല നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം യേശുവിനെ സ്നേഹിച്ചത് പോലെ തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി എത്രയൊക്കെ വിശ്വസിക്കാൻ സാധിക്കും? യേശുവിനെ പിതാവ് സ്നേഹിച്ചതുപോലെ തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹിച്ചാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? നമുക്ക് നോക്കാം. റോമർ കെഴുതിയ ലേഖനം 8:8 നമുക്ക് വരാം. 8:29 നമുക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. തന്റെ പുത്രനായ യേശുക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടത് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു നമ്മുടെ എൽഡർ ബ്രദറായിട്ട്, യേശുക്രിസ്തുവിനെ സഹോദരനും സഹോദരിമാരാകേണ്ടതിനായിട്ട് കർത്താവ് ഓൾറെഡി മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 31:1, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? അടുത്ത വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവനെ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? കർത്താവ് പറയാണ്, പൗലോസ് പറയാണ്, യേശു കർത്താവിനെ നമുക്ക് നൽകിയെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? നമുക്ക് തിരിച്ച് വായിച്ച വാക്യത്തിലേക്ക് വരാം. 1 യോഹന്നാൻ ലേഖനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 3:1 വരുന്നു, ദൈവം മക്കളായത് എങ്ങനെ? ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്. ദൈവം നമ്മൾ എങ്ങനെയാണ് സ്നേഹിച്ചത്? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു. അതാണ് ദൈവസ്നേഹത്തിന്റെ ആഴം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം നമ്മളെ സ്നേഹിച്ചു. കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ, ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ സ്നേഹിച്ചു. എന്താണ് സ്നേഹിക്കാനുള്ള കാരണം? ദൈവം സ്നേഹമാണ്. ഗോഡ് ഇസ് ലവ്. ദൈവത്തിനെ സ്നേഹിക്കുവാനേ കഴിയത്തുള്ളൂ, കാരണം ഗോഡ് ഇസ് ലവ്. അപ്പോൾ ദൈവ സ്നേഹമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നമ്മൾ ഇനി ആരാകാൻ പോകുന്നു? നമ്മൾ ഇനി യേശുക്രിസ്തുവിന് സദൃശ്യന്മാരാകാൻ പോകുന്നു. അതുകൊണ്ട് യോഹനാൻ ഇതെല്ലാം പറഞ്ഞിട്ട്, യോഹനാന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഇതെല്ലാം നമ്മളെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? 3 വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ
തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് വരേണ്ട ഒരു ചിത്രം ഇതാണ്, നമ്മൾ ആരാകാൻ പോവുകയാണ്? നമ്മൾ യേശു കർത്താവിന് സദൃശന്മാരാകാൻ പോവുകയാണ്. യേശു കർത്താവിന് സദൃശന്മാരാകാൻ പോകുന്നതു എന്ന കാരണത്താൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതം നിർമ്മലീകരിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് യേശുക്രിസ്തുവിന്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുക്രിസ്തു അവരിൽ കണ്ട ക്വാളിറ്റി എന്താണ്, അവരിൽ കണ്ട എന്താണ്? പത്രോസിനെയും യൂദാസിനെയും യാക്കോബിനെയും യോഹനാനെയും ഇവരെല്ലാം എടുക്കുമ്പോൾ സാധാരണ മനുഷ്യരാണ്. അവരിൽ അത്രമാത്രം സ്നേഹിക്കപ്പെടുവാനുള്ള ക്വാളിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ യേശു എന്തിനാ സ്നേഹിച്ചതറിയാമോ? യേശു സ്നേഹിച്ചത് യേശു അവരാരായി തീരുവാൻ പോകുന്നു എന്ന് ഭാവിയിൽ കണ്ടിട്ടാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ കാരണം നമ്മൾ ആരാകാൻ പോകുന്നു എന്ന് കണ്ടിട്ടാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? നമ്മൾ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴത്തെ അവരുടെ ആ രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. പക്ഷെ അവർ ആരാകാൻ പോകുന്നു, യേശുവിനോട് സദൃശന്മാരാകാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ഈ ദൈവസ്നേഹം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും? അല്പനിമിഷം ദൈവത്തിന്റെ ആ സ്നേഹത്തെ ഒന്ന് ധ്യാനിക്കാമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ആഴവും നീളവും വീതിയും ഉയരവും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രകാശിച്ചു തരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് മാറും. കാരണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ സത്യം ഇതിന്റെ ആഴത്തിലേക്ക് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് വായിക്കാം. പ്രിയമുള്ളവരെ, നാം ദൈവ മക്കളാകുന്നു, നമ്മൾ ആരാകാൻ പോകുന്നു, നമ്മൾ ദൈവത്തിന് യേശുവിന് സദൃശ്യന്മാരാകാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രത്യാശയുള്ളവരെല്ലാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകത, ദൈവ മക്കളുടെ രണ്ട് പ്രത്യേകതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദൈവം നമ്മൾ എങ്ങനെ സ്നേഹിച്ചുവെന്നും ദൈവം സ്നേഹമാണെന്നും ദൈവം നമ്മളെ സ്നേഹിക്കാനുള്ള കാരണമൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇനി ദൈവ മക്കളുടെ രണ്ട് പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നാലാം വാക്യം, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. ഇവിടെ എത്ര വട്ടം പാപം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്? പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. യോഹനാൻ വീണ്ടും പാപം എന്ന സബ്ജക്ട് കൊണ്ടുവരികയാണ്. എന്ന് ശ്രദ്ധിക്കണം, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവ മക്കളുടെ ഒന്നാമത്തെ പ്രത്യേകത, പാപം ചെയ്യുന്നില്ല. ദൈവ മക്കളുടെ ഒന്നാമത്തെ പ്രത്യേകത, പാപം ചെയ്യുന്നില്ല. ഇത് ഭയങ്കര അടിവരയിട്ട് വിശ്വസിക്കേണ്ട സത്യമാണ്. ഇന്നത്തെ എഴുതിയിരിക്കുന്നത്, No one who abides in him sins, no one who sins has seen him or knows him. പാപം ചെയ്യുന്നവർ ആരും അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടുമില്ല. ഇവിടെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ ഭാഗത്തു നിന്ന് ഒരു സത്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടില്ല. അപ്പൊ പാപം ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? അവനെ കാണണം, അവനെ അറിയണം. അപ്പോൾ അവനെ കണ്ടിട്ടുള്ളൊരു വ്യക്തി, അവനെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. ഇതാണ് യോഹനാന്റെ ലോജിക്. യോഹനാൻ പറയാണ്, ദൈവത്തെ കണ്ടിട്ടുള്ള ആർക്കും ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ആർക്കും ഇന്റൻഷനലി പാപം ചെയ്യാൻ സാധിക്കത്തില്ല, പാപത്തിൽ തുടരുവാൻ സാധിക്കത്തില്ല, പാപത്തിൽ ജീവിക്കുവാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? പാപമില്ലാത്തവനെയാണ് നമ്മൾ കണ്ടത്. തൊട്ടുമുമ്പത്തെ വാക്കിൽ പറയുന്നത്, അവനിൽ പാപമില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരും സഹോദരിമാരും ആണ് നമ്മളെങ്കിൽ യേശുക്രിസ്തുവിന്റെ അതേ ക്യാരക്ടർ ക്വാളിറ്റീസ് നമ്മൾ ഷെയർ ചെയ്യണം. യേശുക്രിസ്തുവിന്റെ ക്വാളിറ്റി എന്താണ്? തൊട്ടുമുമ്പത്തെ വാക്കിൽ പറയുന്നു, അവനിൽ പാപമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കും പാപം ചെയ്യാൻ പറ്റത്തില്ല. ഇൻ ദ സെൻസ്, പാപം ചെയ്യുന്നില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്, പാപം ചെയ്യുന്നില്ല. അടുത്ത വാക്യം, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് വരികയാണ്, പിശാചിനെ കുറിച്ച് പറയാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അപ്പൊ ദൈവ മക്കളും പിശാചിന്റെ മക്കളും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം, ദൈവ മക്കൾ പാപം ചെയ്യുന്നില്ല, പിശാചിന്റെ മക്കൾ പാപം ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആരാണ് എന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. നമ്മൾ പാപം ചെയ്യുന്നുവെങ്കിൽ യോഹനാന്റെ ഭാഷയിൽ നമ്മൾ പിശാചിന്റെ മക്കളാണ്. പാപം ചെയ്യുന്നില്ലെങ്കിൽ യോഹനാന്റെ ഭാഷയിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അടുത്ത വാക്യം, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രത്യേകതയാണ്,
ആദ്യം മുതൽ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം സ്വർഗത്തിൽ വെച്ച് പിശാജ് നിഗളിച്ച് പാപം ചെയ്ത് താഴോട്ട് ദൈവം അവനെ തള്ളിക്കളഞ്ഞു. ആ പാപം ചെയ്ത വ്യക്തിയാണ് പിശാജ്. പിശാജിന്റെ റിസോഴ്സ് ആണ് പാപം. പിശാജിന്റെ ഉറവിടം, പിശാജിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് പാപം. പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു കർത്താവ് വന്നിട്ട് എന്തിനാ അറിയാമോ? പിശാജിന്റെ പ്രവൃത്തികൾ അഴിക്കുവാൻ വേണ്ടി, ടു ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ഈവിൽ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപത്തിൽ തുടർന്നിരുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ, അപ്പോൾ തന്നെ പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ഇവിടെ വീണ്ടും പറയുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ച ദൈവമക്കളായ നാം പാപം ചെയ്യുന്നില്ല. അപ്പോൾ പാപം ചെയ്യുന്നവൻ ദൈവമക്കൾ, പാപം ചെയ്യാത്തവൻ ദൈവമക്കൾ, പാപം ചെയ്യുന്നവർ പിശാചിന്റെ മക്കൾ. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. രണ്ടാമത്തെ ദൈവമക്കളുടെ പ്രത്യേകത, അവന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ഒന്നാമത്തെ പ്രത്യേകത, അവൻ പാപം ചെയ്യുന്നില്ല. രണ്ട്, അവന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. അതിന്റെ കാരണം എന്താണ്? അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇതെല്ലാം നമ്മൾ തിയററ്റിക്കലായിട്ട് വായിച്ചു പോകുന്നെങ്കിലും അതിൻ്റെ ഒന്ന് പ്രാക്ടിക്കൽ വശം ആലോചിച്ച് നോക്കുക. ദൈവം വെളിച്ചമാണ്, ദൈവം ഹോളിയാണ്, ദൈവം സ്നേഹമാണ്, ദൈവം നല്ലവനാണ്, ദൈവം നീതിമാനാണ്, ദൈവത്തിൽ പാപമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവമക്കളായ നാം ദൈവത്തിന്റെ അതേ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവണ്ടേ? ദൈവത്തിന്റെ മക്കളായി ജനിച്ച നാം ദൈവത്തിന്റെ അതേ സ്വഭാവം ഉണ്ടാവണ്ടേ? അപ്പോൾ ദൈവത്തിൽ, അവനിൽ പാപമില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. എത്ര ഭയങ്കരമായൊരു സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ പറയുന്നത്, അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. നമ്മൾ ഇതെല്ലാം വായിക്കുമ്പോൾ യോഹനാൻ നമ്മളെ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അറിയാമോ? ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു, നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പോഷ്ക്ക് പറയുന്നു, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നു. രണ്ടാമത്തെ അധ്യായം എത്തിയപ്പോൾ പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എഴുതിയിരിക്കുന്നു. മൂന്നാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ യോഹനാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ യോഹനാൻ നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാപം ചെയ്യാത്ത, പാപം ചെയ്യുവാൻ കഴിയാത്ത, അഥവാ പാപത്തിൽ തുടരാത്ത, പാപത്തെ വെറുക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്, നിർമ്മലമായ ഒരു ജീവിതത്തിലേക്കല്ലേ യേശു കർത്താവിൽ കൂടെ, പരിശുദ്ധാത്മാവിൽ കൂടെ യോഹനാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്? ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പാപം ചെയ്യാത്ത, പാപം ചെയ്യുവാൻ കഴിയാത്ത ആ ഒരു ലെവൽ, ഒരു ക്രിസ്ത്യൻ ലൈഫ്? ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവ സ്നേഹം നമ്മൾ നിറയുമ്പോൾ, കർത്താവിന്റെ മക്കളാണ്, പിതാവിന്റെ മക്കളാണ് നമ്മൾ നമുക്ക് തിരിച്ചറിയുമ്പോൾ നമുക്ക് പാപത്തിൽ തുടരുവാൻ സാധിക്കത്തില്ല. എന്നിട്ട് പറയുകയാണ്, നീതി പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയുന്നു, ഇതിനാൽ തെളിയുന്നു. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും, സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. സഹോദരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഈ ഇത്രയും ഭാഗം വായിച്ചിട്ട് നമുക്ക് ഈ സ്നേഹം എന്താണ്, പിതാവ് ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്നുള്ള രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് നോക്കാം എന്താണ് ദൈവത്തിന്റെ സ്നേഹം. നമുക്ക് നോക്കാം 16-ാമത്തെ വാക്യം. രണ്ട് വാക്യങ്ങളാണ് ദൈവ സ്നേഹത്തിന്റെ ഡെഫിനിഷനായിട്ട് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ. നമുക്ക് നോക്കാം 16-ാം വാക്യം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. സോ വാട്ട് ഈസ് ലവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു കൊടുത്തതിനാൽ ദൈവസ്നേഹം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി ഞാൻ ഈ വചനങ്ങളിൽ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞത് നമ്മൾ ദൈവസ്നേഹം എന്താണ്, ദൈവസ്നേഹത്തിൽ ദൈവമക്കളായി തീർന്നു, ദൈവമക്കളുടെ പ്രത്യേകതകൾ കണ്ടു, രണ്ട് പ്രത്യേകതകൾ കണ്ടു, പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ കഴിയുന്നില്ല. പിശാചിന്റെ മക്കളുടെ പ്രത്യേകത കണ്ടു, പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നു, പിശാചിന്റെ മക്കൾ പാപം ചെയ്യുന്നു. സഹോദരനെ സ്നേഹിക്കാത്തവൻ, നീതി പ്രവർത്തിക്കാത്തവൻ അധർമ്മം പ്രവർത്തിക്കുന്നു, പാപം ചെയ്യുന്നവൻ അധർമ്മം പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഈ ദൈവസ്നേഹം നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും.
അതിന് നമ്മൾ ഒന്നാമതായിട്ട് ദൈവസ്നേഹം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവസ്നേഹം എന്താണ് എന്ന് യോഹനാന്റെ ഭാഷയിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ പറയുന്നത്, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ ഇവിടെ യോഹനാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ, യേശു കർത്താവ് തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കുന്നതിലൂടെ. എനിക്കറിയില്ല ഇത് എങ്ങനെ മനസ്സിലാക്കണമെന്ന്. ഇത് ഭയങ്കര, ഇതാണ് ന്യൂ ടെസ്റ്റമെന്റ് സ്റ്റാൻഡേർഡ്, ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്. കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ളതാണ് ബൈബിളിൽ ദൈവം തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ്. ഇതിൽ നിന്നും ഒട്ടും താഴോട്ട് പോകുവാൻ നമ്മൾ ആരും ആഗ്രഹിക്കരുത്. നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളിൽ കൂടെ അടിയനും ഇത് വചനങ്ങളിൽ കൂടെ പഠിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഇന്നൊന്ന് ഓർമ്മിപ്പിക്കുക. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. യേശു കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹം. ഇപ്പോൾ വായിച്ചത് ദൈവസ്നേഹം എന്താണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഡെഫിനിഷൻ ആണ് നമ്മൾ വായിച്ചത്, 1 യോഹനൻ 3:16. ഇനി അടുത്ത ഡെഫിനിഷൻ 1 യോഹനൻ 4:9. അടുത്ത ഡെഫിനിഷൻ പറയുന്നു, ദൈവം തന്റെ ഏകജാതനെ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഇവിടെ ദൈവസ്നേഹം പ്രത്യക്ഷമായത് എങ്ങനെ? നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, അവനാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യേശു കർത്താവിനെ നമുക്ക് വേണ്ടി വെച്ചു തന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാപങ്ങളിൽ നാം മരിച്ചു പോകേണ്ടവരായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ കാൽവരി ക്രൂശിൽ തന്നതിലൂടെ ദൈവ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു. ദൈവസ്നേഹത്തിന്റെ 2 ഡെഫിനിഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഈ 2 സ്ഥലത്തും നമുക്കറിയാം യേശുവിന്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തന്നതിനാൽ സ്നേഹം എന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. 2, പിതാവ് യേശുവിനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു തന്നതിനാൽ സ്നേഹം എന്തെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാക്യം കഴിഞ്ഞിട്ടും അടുത്ത വാക്യത്തിൽ കൺക്ലൂഷൻ പറയുന്നത്, 10 നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. അപ്പോൾ ഇവിടെ വ്യക്തമാണ്, നമ്മളല്ല ദൈവത്തെ സ്നേഹിച്ചത്, ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്. അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. സ്നേഹത്തിന്റെ ഡെഫിനിഷൻ തുടരുന്നു. 11 പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഇങ്ങനെ എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യുക. ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ, എങ്ങനെ സ്നേഹിച്ചെങ്കിൽ, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് സ്നേഹിച്ചെങ്കിൽ, പുത്രന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്ന് സ്നേഹിച്ചെങ്കിൽ, ഇങ്ങനെ നാം അന്യോന്യം സ്നേഹിക്കണം. അപ്പോൾ ഈ 2 വാക്യങ്ങളിൽ നിന്നും, ഈ 2 പാസേജിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമാണ്. ദൈവസ്നേഹം എന്താണ്? ദൈവസ്നേഹത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നതാണ് ദൈവസ്നേഹം. യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ ഭൂമിയിലേക്ക് വിട്ടു തന്നതാണ് ദൈവസ്നേഹം. ഈ ദൈവസ്നേഹത്തിൽ നിന്ന് വേണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. അപ്പോൾ ഇനി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം പറയാം. നമുക്കൊരു വ്യക്തിയെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു വ്യക്തിയെ ദൈവം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം? എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം? നമ്മൾ ഒറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയൊരു മാർഗം, ദൈവസ്നേഹം ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളോട് ഞാൻ ഒരു സിമ്പിളായിട്ടൊരു സീക്രട്ട്, ഞാൻ മനസ്സിലാക്കിയൊരു സീക്രട്ട് പറയാം. ഈ ഭൂമിയിൽ, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ക്രൂരമായിട്ട് നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ ദൈവത്തോട് ചെയ്ത പാപത്തിന് അത്ര എത്തത്തില്ല. ഒന്നുകൂടെ പറയാം, ഈ ഭൂമിയിൽ എല്ലാ അനീതിയും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങൾ ദൈവത്തോട് ചെയ്ത പാപത്തിനടിക്കൽ ഒരിക്കലും എത്തത്തില്ല. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട്, നമ്മളോട് ക്ഷമിച്ച പാപം എന്ന് പറയുന്നത് അത്രമാത്രം വലുതായതുകൊണ്ട്
നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കുവാൻ കഴിയും. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് ഞാൻ ഒന്നോട് പറയുന്നു, ദൈവം എന്തുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു? ദൈവം സ്നേഹമായതുകൊണ്ട്. ഇനി നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം? അവർ നല്ലതായതുകൊണ്ടാണോ? അല്ല. അവർ നന്നായിട്ട് നമ്മളോട് പെരുമാറിയത് കൊണ്ടാണോ? അല്ല. അവർ നല്ലതായത് കൊണ്ടാണോ? അല്ല. അവർക്ക് സ്നേഹം യോഗ്യമായത് കൊണ്ടാണോ? അല്ല. അവരുടെ നല്ല ഗുണങ്ങൾ കൊണ്ടാണോ? അല്ല. പിന്നെന്തിനാ നമ്മൾ ദൈവത്തെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്റെ കാരണം ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ സ്നേഹിച്ചതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്നായ പിതാവും നിങ്ങളോട് ക്ഷമിക്കത്തില്ല. അപ്പോൾ ഈ സ്നേഹം എവിടെ നിന്നാണ് ഒഴുകുന്നത്? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല, മറിച്ച് ദൈവം സ്നേഹമായതുകൊണ്ടും ദൈവത്തിന്റെ മക്കളായതുകൊണ്ടും ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ടും ദൈവത്തിന്റെ മക്കളായ നമുക്ക് സ്നേഹിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം? ദൈവം സ്നേഹമായതുകൊണ്ട്. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, 19-ാം വാക്യത്തിൽ, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു വ്യാഖ്യാനം കൂടാതെ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നു? അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ഇനി നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലേ? ഈ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നമുക്ക് പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ ഒരു കാരണം അവർ ചെയ്യുന്ന തെറ്റ് വീണ്ടും വീണ്ടും ചെയ്യുന്നു എന്നുള്ള കാരണത്താലാണ്. ഒരു കാര്യം, ഒരു റീസൺ, അവർ വീണ്ടും വീണ്ടും ഒരേ തെറ്റ് ആവർത്തിക്കുന്നു എന്നുള്ള കാരണത്താൽ നമുക്കവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ കാര്യത്തിൽ ചിന്തിച്ചു നോക്ക്, നമ്മൾ ദൈവത്തോട് എത്ര ആവർത്തി ചെയ്തിട്ടും ദൈവം നമ്മളോട് ക്ഷമിക്കുന്നില്ലേ? നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റ്, ഇന്ന് ചെയ്ത തെറ്റ് ദൈവത്തോട് നമ്മൾ കേണപേക്ഷിച്ച് ക്ഷമ ചോദിച്ചിട്ടും നാളെയും ആ തെറ്റ് ചെയ്യുമെന്ന് ദൈവത്തിന്റെ മുന്നറിവിൽ ദൈവത്തിന് അറിയാമായി അറിഞ്ഞിട്ടും ദൈവം നമ്മളോട് ഇന്ന് ക്ഷമിക്കുന്നില്ലേ? അതാണ് ദൈവസ്നേഹം. ഇത് നമ്മുടെ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്ക്, ക്രിസ്ത്യൻ ലൈഫ് വിൽ ബി എക്സൈറ്റിംഗ്. കാരണം ആരെയും നമുക്ക് പകിക്കാൻ പറ്റില്ല, ആരോടും നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നമ്മളോട് അത്രമാത്രം ക്ഷമിച്ചു. ദൈവം നമ്മളോട് അത്രമാത്രം ക്ഷമിച്ചിട്ടാണ് നമ്മളോട് മറ്റുള്ളവർ ക്ഷമിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്ക് പോലും നിങ്ങളോട് ഒരു പ്രവൃത്തിയോ അല്ലെ നിങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്ത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു പാപം നിങ്ങളോട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ദൈവത്തോട് ചെയ്ത തെറ്റ് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചെയ്ത തെറ്റ് അത്രമാത്രമാണ്. ഇത് നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ സാധിക്കത്തില്ല, ഇത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ മനസ്സിൽ പ്രകാശിപ്പിച്ചിരുന്നു. എപ്പോഴെങ്കിലും നമ്മൾ ദൈവസ്ഥാനത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് അപ്പോൾ തന്നെ മനസ്സലിയുന്നില്ലേ? കർത്താവ് അപ്പോൾ തന്നെ മകനെ മകളെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഇനി മേലാൽ നീ ആവർത്തിക്കരുത്, ഇനി മേലാൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളോട് ക്ഷമിച്ച് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നില്ലേ? അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിച്ചൂടെ? അവർ നമ്മളോട് ചെയ്ത തെറ്റുകളെ കുറിച്ച് അവർ നമ്മളോട് ക്ഷമ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമുക്ക് അവരോട് ക്ഷമിക്കാം. യേശു കർത്താവ് അങ്ങനെയായിരുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിഞ്ഞൂടാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അവർ ക്ഷമ ചോദിച്ചോ? ഇല്ല, അവർ ക്ഷമ ചോദിച്ചില്ല. ക്ഷമ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ക്ഷമ കൊടുത്ത സ്നേഹമാണ് ദൈവസ്നേഹം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ദൈവസ്നേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ദൈവസ്നേഹത്തിന്റെ ആ യഥാർത്ഥമായ പിക്ചർ പരിശുദ്ധാത്മാവ് വരച്ചു തരട്ടെ. ഇത് വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാനോ വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കുവാനോ വായിച്ചത് കൊണ്ടോ മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിശുദ്ധാത്മാവ് തന്നെ ഇത് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചരണം. ദൈവസ്നേഹത്തിന്റെ ആഴം അറിയുമ്പോൾ, നമ്മളോട് ക്ഷമിച്ച ദൈവത്തിന്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കാതിരിക്കാൻ സാധിക്കും? ഇവിടെ യോഹനൻ പറയുകയാണ്, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. എന്നിട്ട് 20-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. കാരണം അങ്ങനെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് സഹോദരനെ പകയ്ക്കാൻ സാധിക്കത്തില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സഹോദരനെ പകയ്ക്കുവാൻ സാധിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ
സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവനിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. എന്താണ് ഈ വായിച്ച പാസേജസിന്റെ എല്ലാം ഉള്ളടക്കം? ഉള്ളടക്കം ഇത്രമാത്രമേ ഉള്ളൂ, ദൈവസ്നേഹം. എന്താണ് ദൈവസ്നേഹം? ദൈവസ്നേഹം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവം സ്നേഹമായതുകൊണ്ട് അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഒന്ന്. രണ്ട്, ദൈവം ആദ്യം നമ്മളെ സ്നേഹിച്ചു. നമ്മൾ സ്നേഹിക്കുന്നതിന് മുൻപേ ദൈവം നമ്മളെ സ്നേഹിച്ചു. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആദ്യം അവൻ നമ്മളെ സ്നേഹിച്ചു. മൂന്ന്, സ്നേഹം എന്താണെന്ന് യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് വിശദീകരിച്ചു തന്നു. അതെങ്ങനെയാ? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിക്കുവാൻ തന്റെ ജീവനെ തന്ന് സ്നേഹിച്ചു. മൂന്ന് ക്വാളിറ്റീസ് എങ്കിലും നമുക്ക് ദൈവസ്നേഹത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് സ്നേഹിക്കുന്നതിന്റെ കാരണം ദൈവം സ്നേഹമായതുകൊണ്ടാണ്. ഗോഡ് ഇസ് ലവ്. രണ്ട്, ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചു. നമ്മളല്ല ആദ്യം ദൈവത്തെ സ്നേഹിച്ചത്, ദൈവമാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. മൂന്ന്, ദൈവസ്നേഹത്തിന്റെ പ്രാക്ടിക്കൽ വശം എന്തായിരുന്നു? ദൈവം യേശുവിന്റെ ജീവനെ തന്ന് സ്നേഹിച്ചു. ഇനി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരാം. നമ്മുടെ സഹോദരനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? എന്തിനെ സ്നേഹിക്കണം? ഒന്ന്, എന്തുകൊണ്ട് നമ്മുടെ സഹോദരനെ സ്നേഹിക്കണം? ഒന്ന്, സ്നേഹിക്കാനുള്ള കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ മക്കളായ നാം, ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ ഉള്ളതുകൊണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ള കാരണത്താൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ സഹോദരനെ സ്നേഹിക്കണം? നമ്മൾ ദൈവമക്കളായതുകൊണ്ട്. രണ്ട്, നമ്മളാണോ ആദ്യം സ്നേഹിക്കേണ്ടത്, അവരാണോ ആദ്യം സ്നേഹിക്കേണ്ടത്? നമ്മളാണ് ആദ്യം സ്നേഹിക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് ഇരുന്നു, കാരണം ദൈവമാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. അതുകൊണ്ട് ഈ സ്നേഹം ഒഴുകുമ്പോൾ നമ്മളാണ് മറ്റുള്ളവരോട് സ്നേഹിക്കുന്നത്. മൂന്ന്, കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ജീവൻ തന്ന് സ്നേഹിച്ചു. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തിയിൽ കൂടെ യേശു ആ സ്നേഹം കാണിച്ചു. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? വാക്കിലല്ല, പ്രവൃത്തിയിൽ അത്രേ എന്ന് ഇതേ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് സ്നേഹം. 18-ാം വാക്യം, 3:18-ാം വാക്യം, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അപ്പോൾ വാക്കിലും വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ സ്നേഹിക്കണമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഇന്നത്തെ ചിന്ത ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ദൈവ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്ത്? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ലോകസ്ഥാപനത്തിന് മുൻപേ സ്നേഹിച്ചു. സ്നേഹിക്കുവാനുള്ള കാരണം നമ്മുടെ കഴിവോ നമ്മുടെ ഗുണമോ ഒന്നുമല്ല, കർത്താവ് സ്നേഹമായതുകൊണ്ട്, ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമായതുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു. രണ്ട്, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. നമ്മളല്ല കർത്താവിനെ സ്നേഹിച്ചത്, ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്. മൂന്ന്, യേശുവിനെ നമുക്ക് വേണ്ടി തരുന്നതിലൂടെ സ്നേഹം എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് വാക്കിനാലോ നാവിനാലോ അല്ല, പ്രവൃത്തിയിലൂടെയാണ്. ഈ മൂന്ന് വിധത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്റെ കാരണം സ്നേഹമാകുന്ന ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ ആ ക്വാളിറ്റി നമ്മൾ വരികയുള്ളൂ. രണ്ട്, നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം? എങ്ങനെ സ്നേഹിക്കണം? ആദ്യം നമ്മൾ സ്നേഹിക്കണം. മറ്റുള്ളവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. മൂന്ന്, നമ്മൾ വാക്കിനാലോ നാവിനാലോ അല്ല, നമ്മുടെ പ്രവൃത്തിയിൽ സ്നേഹിക്കണം. ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, എങ്കിലും യോഹനൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ഭാരമേറിയ ഉപദേശമല്ല, ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉപദേശമാണെന്ന് യോഹനാന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യോഹനാന്റെ ലേഖനം 5:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഭാരമുള്ളവയല്ല. എന്താണ് നമ്മൾ ഈ യാത്രയിൽ പഠിക്കുന്നത്? ഒന്ന് യോഹനാന്റെ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. ദ ലവ് ഓഫ് ഗോഡ്, ദൈവ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ക്രിസ്തീയ ജീവിതം. നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഇന്ന് നമ്മൾ കേട്ട വാക്കുകളെല്ലാം ഒരുപക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്, എങ്കിലും നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ, എൻ്റെ ബുദ്ധിയെ തുറക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ ഒരു ക്വാളിറ്റി കണ്ടിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് അവരുടെ ക്വാളിറ്റി കണ്ടിട്ടല്ല, ദൈവം സ്നേഹമായതുകൊണ്ടും ദൈവം നമ്മുടെ പിതാവായതുകൊണ്ടും ദൈവത്തിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ. ദൈവം സ്നേഹിച്ചത് വാക്കിനാലോ നാവിനാലോ മാത്രമല്ല,
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുന്നതിലൂടെ അല്ലെങ്കിൽ വചനത്തിൽ കൂടെ നമുക്ക് എഴുതി തരുന്നതിലൂടെ മാത്രമല്ല തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നമ്മുടെ കാൽവരി ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു തന്നതിനാൽ ദൈവ സ്നേഹം വെളിവാകുന്നു. ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ തന്ന് ദൈവം നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ നമ്മളും എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇത് പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യാൻ വളരെ പാടാണ്. എങ്കിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഇന്ന് രാത്രി സഹായിക്കണമേ. ഇന്ന് കേട്ട സന്ദേശത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ, അങ്ങ് ജീവൻ തന്ന് സ്നേഹിച്ചതുപോലെ, അങ്ങ് സ്നേഹമാണെന്ന് ഭൂമിയിൽ വന്ന് തെളിയിക്കുന്നതിലൂടെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ ഉറ്റിക്കൊടുക്കുമെന്നും അവർ തള്ളിപ്പറയുമെന്നും ദൂഷിക്കാറാകുമ്പോൾ അവർ ഓടി രക്ഷപ്പെടുമെന്നും അറിയാമായിരുന്നിട്ടും അവരെ അവസാനത്തോളം സ്നേഹിച്ച സ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് പകരണമേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ചോദിക്കുന്നു, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് ആ സ്നേഹം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ, ഇന്ന് രാത്രിയിൽ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. മറ്റുള്ളവരെ അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ആ സ്റ്റാൻഡേർഡ് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥന കിട്ടാനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ.